Next problem. An epicyclic gear consists of three gears A, B and C as shown in figure. The gear A has 72 internal teeth and gear C has 32 external teeth. The gear B meshes with both A and C and is carried on an arm EF which rotates about the center of A at 18 rpm. If the gear A is fixed, determine the speed of gear B and C. So, ഈ കാണിച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഇതിൽ മൂന്ന് ഗിയേഴ്സ് ആണുള്ളത്, എ, ബി ആൻഡ് സി. ഇതിൽ എ എന്നുള്ളത് ഇന്റേണൽ ഗിയറും ബിയും സിയും എക്സ്റ്റേണൽ ഗിയേഴ്സും ആണ്. ഇതിൽ ഇ എഫ് എന്നുള്ളത് ആമാണ്. ഈ ഒരു ആമിന്റെ സെന്റർ എയുടെ സെന്റർ തന്നെയാണ്. അത് ഈ ഒരു ആം ഈ ഒരു സെന്ററിനെ ബേസ് ചെയ്ത്, അതായത് എയുടെയും സിയുടെയും സെന്ററിനെ ബേസ് ചെയ്ത് 18 rpm ൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അതുകൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എക്സ്റ്റേണൽ ഗിയർ ബി ഇന്റേണൽ ഗിയർ എ ആയിട്ടും അതേപോലെ എക്സ്റ്റേണൽ ഗിയർ സി ആയിട്ടും മെഷ്ഡ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നുള്ള ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതാം. സെക്കൻഡ് സെന്റൻസ് വായിക്കുക. ദി ഗിയർ എ ഹാസ് 72 ഇന്റേണൽ ടീത്ത്, അതായത് നമ്പർ ഓഫ് ടീത്ത് ഓൺ ഗിയർ എ, അതായത് ടി എ, ദാറ്റ് ഈസ് ഈക്വൽ ടു 72. The gear C has 32 external teeth. So, number of teeth on gear C equal to 32. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, the gear B meshes with both A and C and is carried on an arm EF which rotates about the center of A at 18 rpm. So, ഇവിടെ ഈ ഒരു ആമിന്റെ rotational rpm തന്നിട്ടുണ്ട്, അത് 18 rpm ആണ്. സോ നമുക്കത് എൻ ആം എന്ന് റെപ്രസെന്റ് ചെയ്യാം. എൻ ആം ഈക്വൽ ടു 18 rpm. ഇവിടെ ഈ ഒരു rpm ഏത് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഇവിടെ ഇത് നെഗറ്റീവ് ഡയറക്ഷൻ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമുക്ക് അസ്യൂം ചെയ്യാം. സോ എൻ ആം, അതായത് rpm ഓഫ് ആം ഈക്വൽ ടു മൈനസ് 18 rpm എന്ന് കിട്ടും. ഇനി ഇഫ് ദി ഗിയർ എ ഇസ് ഫിക്സഡ്, ഡിറ്റർമിൻ ദി സ്പീഡ് ഓഫ് ഗിയർ ബി ആൻഡ് ഗിയർ സി. സോ നമുക്ക് ഇവിടെ ഗിയർ ബിയുടെയും ഗിയർ സിയുടെയും RPMs ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന മറ്റൊരു കണ്ടീഷൻ എന്നുള്ളത് ഗിയർ എ ഫിക്സഡ് എന്നുള്ളതാണ്. സോ ഗിയർ ഫിക്സഡ് ആയതുകൊണ്ട് എൻ എ ഈക്വൽ ടു 0 ആയിട്ട് വരും. സോ നമുക്ക് ഇത്രയുമാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഗിവൺ ആയിട്ടുള്ള ഡാറ്റ. നമുക്കിനി ഈ ഒരു ക്വസ്റ്റ്യനിൻ്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് പോകാം. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് എയുടെയും സിയുടെയും നമ്പർ ഓഫ് ടീത്തുകൾ ഗിവൺ ആണ്. അതേസമയം ബിയുടെ നമ്പർ ഓഫ് ടീത്തുകൾ ഗിവൺ അല്ല. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗിയർ ബിയുടെ നമ്പർ ഓഫ് ടീത്തുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിലേക്ക് പോകാം. ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കാം. ഈ ഒരു ഫിഗർ ഉപയോഗിച്ചാണ് നമ്മൾക്ക് നമ്പർ ഓഫ് ടീത്ത് ഓൺ ഗിയർ ബി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഈ ഒരു റിലേഷൻ ശ്രദ്ധിക്കാം. ഇവിടെ ആർ ഐ ഈക്വൽ ടു ആർ സി പ്ലസ് ടു ആർ ബി എന്ന് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ടോട്ടൽ ഡയമീറ്റർ എടുക്കുക, അതായത് എയുടെ ഡയമീറ്റർ, അതിന് നമ്മൾക്ക് ഡി എ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു സിയുടെ ഡയമീറ്റർ അതിലേക്ക് എന്തായാലും വരും, അതായത് ഡി സി പ്ലസ് ഈ ഒരു ബി. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. സപ്പോസ് ഇവിടെയും കൂടി ഒരു ബി ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെ ബിയുടെ ഡയമീറ്ററിൻ്റെ 2 times ആയിരിക്കും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. അതായത് സിയുടെ ഡയമീറ്ററിൻ്റെ കൂടെ ബിയുടെ ഡയമീറ്ററിൻ്റെ 2 times ആഡ് ചെയ്യാം. സോ 2 times ഡയമീറ്റർ ഓഫ് ഗിയർ ബി എന്ന് വരും. സോ ഈ ഒരു റിലേഷൻ ആണ് നമ്മൾക്ക് ഇവിടെ റേഡിയസിൻ്റെ ബേസിസിൽ എഴുതിയിരിക്കുന്നത്, ആർ ഐ ഈക്വൽ ടു ആർ സി പ്ലസ് ടു ആർ ബി. നമ്മൾ ഇതിനു മുന്നേ ഉള്ള പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് ഡയമീറ്ററും നമ്പർ ഓഫ് ടീത്തും ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. സോ ഈ ഒരു റിലേഷനെ നമ്മൾക്ക് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ടീത്ത് ആയിട്ട് എഴുതാം. ടി എ ഈക്വൽ ടു ടി സി പ്ലസ് ടു ടി ബി. ഇതിൽ നമ്മൾക്ക് ടി സിയും ടി എയും ഗിവൺ ആണ്, ടി ബി മാത്രമാണ് അൺനോൺ ആയിട്ടുള്ളത്. സോ ഈ ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് ടി ബി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആ ഒരു വാല്യൂ ആണ് 20 എന്നുള്ളത്. സോ ഈ രീതിയിൽ നമുക്ക് നമ്പർ ഓഫ് ടീത്ത് ഓൺ ഗിയർ ബി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പ്രോബ്ലവും നമ്മൾ ഇതിനു മുന്നേ ചെയ്ത പ്രോബ്ലംസിലെ പോലെ തന്നെ ടാബുലേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് സോൾവ് ചെയ്യേണ്ടത്. സോ ആ ഒരു ടാബുലേഷൻ മെത്തേഡിലേക്ക് പോകാം. ഇതാണ് ടാബുലേഷൻ. ഇവിടെ എലമെൻറ്റ്സ് ശ്രദ്ധിക്കുക. ആദ്യത്തെ എലമെൻ്റ് ആമാണ്. അതെല്ലാ പ്രോബ്ലത്തിലും അതുപോലെ തന്നെയാണ്, ആമാണ് ആദ്യം എഴുതേണ്ടത്. പിന്നീട് എഴുതേണ്ടത് ഇൻപുട്ട് ഗിയറാണ്. ഇവിടെ ഇൻപുട്ട് ഗിയറായിട്ട് നമ്മൾ എടുത്തെഴുതത്
ഗിയർ എ ആണ്. സോ അതാണ് ഗിയർ എ രണ്ടാമത് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഔട്ട്പുട്ട് ഗിയർ ആയിട്ട് എടുക്കേണ്ടത് ഗിയർ സി ആണ്. സോ ഗിയർ സി എന്നുള്ളത് ലാസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനിടയിലുള്ള ഗിയർ ഗിയർ ബി, ഗിയർ എക്കും ഗിയർ സിക്കും ഇടയിലുള്ള കോളത്തിൽ നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കണ്ടീഷൻസ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ, ഐ ആം ഫിക്സഡ്, ഗിയർ എ റൊട്ടേറ്റ്സ് ത്രൂ പ്ലസ് വൺ റെവല്യൂഷൻ. അതായത് ഗിയർ എ പ്ലസ് വൺ റെവല്യൂഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ടും ആം ഫിക്സഡ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. സോ ആമിൻ്റെ റെവല്യൂഷൻ സീറോയും ഗിയർ എയുടേത് പ്ലസ് വൺ റെവല്യൂഷനും വരും. ഇനി നമ്മൾക്ക് ഗിയർ ബിയുടെ റെവല്യൂഷൻ കണ്ടെത്താം. അത് ടി എ ബൈ ടി ബി ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഗിയർ ബി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എയും സി ആയിട്ടാണ്. ഇതിൽ സിയുടെ റെവല്യൂഷനെ പറ്റി നമുക്കൊന്നും തന്നെ അറിയില്ല. സോ ഗിയർ എയും ഗിയർ ബിയും തമ്മിലുള്ള ഗിയർ റേഷ്യോ എടുക്കുക. അതായത് എൻ എ ഡിവൈഡഡ് ബൈ എൻ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ബി ബൈ ടി എ. നമുക്ക് ഇവിടെ വേണ്ടത് ഗിയർ ബിയുടെ ആർ പി എം ആണ്. സോ എൻ ബി ഈക്വൽ ടു എൻ എ ഇൻറ്റു ടി എ ഡിവൈഡഡ് ബൈ ടി ബി എന്ന് വരും. ഇതിൽ എൻ എ എന്നുള്ളത് വൺ ആണ്. സോ നമ്മൾക്ക് ടി എ ബൈ ടി ബി എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ പ്ലസ് വരാനുള്ള കാരണം, ഇവിടെ ഗിയർ എ എന്നുള്ളത് ഇൻറ്റേണൽ ഗിയറും അതേസമയം ഗിയർ ബി എന്നുള്ളത് എക്സ്റ്റേണൽ ഗിയറുമാണ്. ഇൻറ്റേണൽ ഗിയറും എക്സ്റ്റേണൽ ഗിയറും തമ്മിൽ മെഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ആർ പി എം ഒരേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് എടുത്തിരിക്കുന്നത്. അതായത് ഗിയർ എയും ഗിയർ ബിയും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഗിയർ സിയുടെ റെവല്യൂഷൻ കണ്ടെത്താം. അത് നമുക്ക് വരുന്നത് മൈനസ് ടി എ ബൈ ടി സി ആണ്. സോ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇവിടെ ഗിയർ സി മെഷ് ചെയ്തിരിക്കുന്നത് ഗിയർ ബി ആയിട്ടാണ്. സോ ഗിയർ റേഷ്യോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൻ ബി ഡിവൈഡഡ് ബൈ എൻ സി ഈക്വൽ ടു ടി സി ഡിവൈഡഡ് ബൈ ടി ബി എന്ന് വരും. സോ എൻ സി എന്നുള്ളത് നമുക്ക് വരുന്നതാണ് എൻ ബി ഇൻറ്റു ടി ബി ബൈ ടി സി എന്നുള്ളത്. ഇനി എൻ ബിയുടെ ഇക്വേഷൻ ഓൾറെഡി നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ടി എ ബൈ ടി ബി, അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് വരുന്നതാണ് ടി എ ബൈ ടി ബി ഇൻറ്റു ടി ബി ബൈ ടി സി. ഇതിൽ ടി ബിയും ടി ബിയും ക്യാൻസൽ ഔട്ട് ആകും. ബാക്കി വരുന്നതാണ് ടി എ ബൈ ടി സി എന്നുള്ളത്. സോ അതാണ് ഇവിടെ കാണുന്നത്. ഇത് മൈനസ് വരാനുള്ള കാരണം ടി ബി ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടി സി ക്ലോക്ക് വൈസ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കാറ്. സോ അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ആം മീസ് ഫിക്സഡ്, ഗിയർ എ റൊട്ടേറ്റ്സ് ത്രൂ പ്ലസ് എക്സ് റെവല്യൂഷൻ. സോ ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ഇക്വേഷനിലേക്കും എക്സ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ശ്രദ്ധിക്കുക, ഇവിടെയുള്ള അതായത് ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള എല്ലാ ടേമിൻ്റെ കൂടെയും എക്സ് നമ്മൾ ഇൻറ്റു ചെയ്തു അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എല്ലാ എലമെൻറ്റുകളിലേക്കും പ്ലസ് വൈ റെവല്യൂഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ആഡ് പ്ലസ് വൈ റെവല്യൂഷൻ ടു ഓൾ എലമെൻറ്റ്. സോ എല്ലാ എലമെൻറ്റുകളിലേക്കും പ്ലസ് വൈ റെവല്യൂഷൻ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് കാണേണ്ടത് ടോട്ടൽ മോഷനാണ്. ടോട്ടൽ മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തേർഡിലെയും ഫോർത്തിലെയും ടേംസ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. സോ സീറോ പ്ലസ് വൈ വരും, എക്സ് പ്ലസ് വൈ അടുത്ത ടേം, നെക്സ്റ്റ് വൈ പ്ലസ് എക്സ് ഇൻറ്റു ടി എ ബൈ ടി ബി, നെക്സ്റ്റ് വൺ വൈ മൈനസ് എക്സ് ഇൻറ്റു ടി എ ബൈ ടി സി. സോ ഈ രീതിയിൽ നമ്മൾക്ക് ഈ ഒരു ടാബുലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാം. ഇനി നമ്മൾക്ക് ഗിയർ ബിയുടെയും ഗിയർ സിയുടെയും റെവല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഗിയർ ബിയുടെ റെവല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈ ഒരു ഇക്വേഷനും ഗിയർ സിയുടെ റെവല്യൂഷൻ കണ്ടെത്താൻ ഈ ഒരു ഇക്വേഷനുമാണ് നമ്മൾ ഉപയോഗിക്കുക. സോ അതിലേക്ക് പോകാം. സോ ആദ്യം നമ്മൾക്ക് ബിയുടെ ആർ പി എം ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനുവേണ്ടി ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. നമുക്കിവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആമിൻ്റെ റെവല്യൂഷൻ എൻ ആം എന്നുള്ളത് മൈനസ് എയ്റ്റീൻ ആർ പി എം ആണ്. അതേപോലെ ഗിയർ എ എന്നുള്ളത് ഫിക്സഡ് ആണ്. സോ ഈ രണ്ട് കണ്ടീഷൻ ഉപയോഗിച്ച് ആദ്യം നമുക്ക് എക്സും വൈയും ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ
ഇവിടെ ശ്രദ്ധിക്കുക, ആമിന്റെ ഇക്വേഷൻ പ്ലസ് വൈ ആണ്. സോ എൻ ആം ഈക്വൽ ടു മൈനസ് 18 എന്നുള്ളത് നമ്മൾക്ക് വൈ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ എൻ ആം ഈക്വൽ ടു പ്ലസ് വൈ ആണ്, എൻ ആം എന്നുള്ളത് മൈനസ് 18 ആണ്. സോ മൈനസ് 18 ഈക്വൽ ടു പ്ലസ് വൈ അല്ലെങ്കിൽ വൈ. സോ വൈ ഈക്വൽ ടു നമുക്ക് മൈനസ് 18 എന്ന് കിട്ടും, മൈനസ് 18 ആർ പി എം എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടെത്താം. ഇവിടെ ശ്രദ്ധിക്കുക, ഗിയർ എയുടെ ഇക്വേഷൻ ആണ് എക്സ് പ്ലസ് വൈ, ഇവിടെ എൻ എ സീറോ ആണ്. സോ നമുക്ക് എഴുതാം എൻ എ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, ഇതിൽ എൻ എ സീറോ ആണ്, എക്സിന്റെ വാല്യൂ നമുക്ക് അറിയില്ല, വൈയുടെ വാല്യൂ മൈനസ് 18 ആണ്. സോ എക്സ് കിട്ടുന്നതാണ് 18 ആർ പി എം എന്നുള്ളത്. സോ എക്സും വൈയും നമുക്ക് കിട്ടി, ടി എയും ടി ബിയും നമുക്ക് അറിയാവുന്നതാണ്. സോ എൻ ബി അതായത് ആർ പി എം ഓഫ് ഗിയർ ബി ഈക്വൽ ടു വൈ, വൈ എത്രയാണ്, മൈനസ് 18 പ്ലസ് എക്സ് എന്നുള്ളത് 18 ആണ്, 18 ഇൻറ്റു ടി എ, ടി എ 72 ടി ബി 20 ആണ്. സോ ഇത് സോൾവ് ചെയ്യുക, ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ ബി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് കിട്ടുന്നത് 46.8 എന്നുള്ളതാണ്, അതായത് 46.8 ആർ പി എം എന്നുള്ളതാണ്. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സോ കാരണം ഗിയർ ബിയും ഗിയർ എയും ഒരേ ഡയറക്ഷനിലായിരിക്കും. ഗിയർ എ എന്നുള്ളത് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ഗിയർ ബിയും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. സോ നമുക്കിവിടെ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് ബ്രാക്കറ്റിൽ എഴുതാം. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഗിയർ സിയുടെ ആർ പി എം ആണ്, അതിനെ എൻ സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എൻ സിക്കുള്ള ഇക്വേഷൻ ഇതാണ്, അതായത് വൈ മൈനസ് എക്സ് ഇൻറ്റു ടി എ ബൈ ടി സി. സോ അതിലേക്ക് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വൈ എന്നുള്ളത് മൈനസ് 18 മൈനസ് എക്സ് അതായത് മൈനസ് 18, എൻ എ എന്നുള്ളത് 72 ടി സി എന്നുള്ളത് 32 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നതാണ് 58.5 എന്നുള്ളത്. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, കാരണം ഗിയർ ബിയും ഗിയർ സിയും തമ്മിലാണ് മെഷർ ചെയ്തിരിക്കുന്നത്. ഗിയർ ബി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഗിയർ സി റൊട്ടേറ്റ് ചെയ്യേണ്ടത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ ഇത് അതായത് എൻ സി എന്നുള്ളത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും വരിക. സോ ഈ രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യേണ്ടത്.